നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. വിവിധ പരിപാടികളോടെ മേഖലയിൽ ഗാന്ധിജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ചതിൽ സർക്കാരിന്റെ അഴിമതി കയ്യോടെ പിടിച്ചതിന്റെ ജാള്യതയാണ് പല എൽ ഡി എഫ് നേതാക്കളും പ്രകടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായ കേരളത്തെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്. വിദ്യാഭ്യാസ മേഖലയിലും പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്കൂളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂണിഫോം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സർക്കാർ ശ്രമിക്കുകയാണ്. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കുട്ടികൾക്കും അത് നൽകി. രണ്ടാമത്തെ വോള്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂണിഫോം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് കൊടുക്കും. കുട്ടികൾക്ക് നഷ്ടപ്പെട്ട എല്ലാ പഠനോപകരണങ്ങളും നൽകാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകൾ വെള്ളത്തിനടിയിൽ പോയി, 2000 കമ്പ്യൂട്ടറുകൾ കേരളത്തിൽ എങ്ങനെ വെള്ളത്തിൽ പോയി ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് ഈ കമ്പ്യൂട്ടറുകളെല്ലാം 2000 കമ്പ്യൂട്ടറുകൾ അതാത് സ്കൂളിലേക്ക് വീണ്ടും നൽകും. ഇത്തവണത്തെ കലോത്സവവും കായികോത്സവവും എല്ലാം വളരെ ചെലവ് ചുരുക്കിയാണ് നടത്തുന്നത്. അതിൽ നിന്നും നാം മിച്ചം വയ്ക്കുന്ന തുക ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറുകൾ 2000 കമ്പ്യൂട്ടറുകൾ വാങ്ങാൻ ശ്രമിക്കുന്നത്. ഏതായാലും വളരെ അടുത്തു തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് സർക്കാർ സ്കൂളിലേക്ക് കൊടുത്ത് പുനർനിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കും. പിന്നെ തകർന്ന സ്കൂളുകളുണ്ട്, അവയുടെ പുനർനിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും ശ്രമിക്കും. അക്കാദമിക് ഇതര പരിപാടികളും പൂർത്തിയാക്കും. ഈ വർഷം ആദ്യമായിട്ട് തേർഡ് ടേം, അതായത് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വന്നാൽ 31 മാർച്ച് വരെ പൂർണ്ണമായിട്ടും അക്കാദമിക് രംഗത്തിന് മാത്രമുള്ള കാലയളവാണ്. നല്ലതുപോലെ ഉപയോഗിച്ചുകൊണ്ട് അക്കാദമിക് മികവുണ്ടാക്കാൻ ശ്രമിക്കണം. ലാസ്റ്റ് ടേം പൂർണ്ണമായിട്ടും അക്കാദമിക്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 4 വിദ്യാഭ്യാസ പദ്ധതികളുടെ ഉദ്ഘാടനം മധുരകം സെന്റ് മേരി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 141 അന്താരാഷ്ട്ര സ്കൂളുകൾ ജൂൺ 1 പൂർത്തിയാകും. പ്രളയാനന്തരം വിദ്യാഭ്യാസ മേഖലയിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്കൂളുകൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2000 കമ്പ്യൂട്ടറുകൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തു. കലോത്സവവും കായികോത്സവവും ചിലവ് ചുരുക്കി നടത്തി മിച്ചം വരുന്ന തുക ഉപയോഗിച്ച് സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ വാങ്ങി നൽകും. തകർന്ന സ്കൂളുകളുടെ പുനർനിർമ്മാണം എത്രയും വേഗം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാലയത്തിലേക്ക് വന്നത് നമ്മുടെ മികവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ മികവ് ഉണ്ട് എന്ന് അവരെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവണം. 141 അന്താരാഷ്ട്ര സ്കൂളുകൾ ജൂൺ 1 പൂർത്തിയാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ ഒരു കുതിച്ചുചാട്ടം ഭൗതിക രംഗത്തും അക്കാദമിക് രംഗത്തും വരുത്താം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ജൂൺ 1 മുമ്പ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ മാറ്റണം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വലിയ പ്രതീക്ഷയ്ക്ക് ഒപ്പമോ മുന്നിലോ നടക്കുകയാണ് കയ്പമംഗലം മണ്ഡലം എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ടൈസൺ മാസ്റ്റർ അതിൽ വളരെയധികം താല്പര്യമെടുക്കുന്നു. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തും ഈ ശ്രദ്ധ ശ്രദ്ധ ഉള്ളവരാണ് എന്ന് തിരിച്ചറിയുന്നു. അവരുടെ കൂടി ശ്രദ്ധ ഉണ്ടായിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ഇവിടെ വരുത്താൻ ശ്രമിക്കുന്നത് പൂർണ്ണമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ഇ ടി ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ, മധുരകം BPO TS സജീവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, തൃശൂർ DD AK അരവിന്ദാക്ഷൻ, വലപ്പാട് AEO TD അനിതാകുമാരി, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ സവിത, സിസ്റ്റർ റെനാറ്റ എന്നിവരും സംസാരിച്ചു. സമസ്ത
വിവിധ പരിപാടികളോടെ തീരദേശ മേഖലയിൽ ഗാന്ധിജയന്തി ദിനാചരണം സംഘടിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മുമ്പ് എന്നത്തേക്കാളുപരി ഇന്ന് ഗാന്ധി ജയന്തിക്ക് അല്ലെങ്കിൽ ഗാന്ധിയുടെ സന്ദേശങ്ങൾക്ക് ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ മനുഷ്യനെ ജാതിയും മതവും പറഞ്ഞ് വേർതിരിച്ച് കള്ളികളാക്കി നിർത്തി ജനങ്ങളെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഗാന്ധി ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമായ ഘട്ടത്തിൽ നമ്മൾ എല്ലാം ഇന്ത്യയുടെ തിരുവോരങ്ങൾ ഡൽഹിയിലും എല്ലാ സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ വലിയ തിമിർത്ത് ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം സംഘടന നടക്കുന്ന പ്രദേശങ്ങളിൽ ചേരികളിൽ ദുഃഖാർത്ഥനായിട്ട് നടന്ന മഹാത്മാഗാന്ധിയുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കാണുന്ന ജാതിയും മതത്തിൻ്റെ അതിർത്തി വരമ്പുകൾ മാറ്റിവെച്ച് ഒന്നായി കാണേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഗാന്ധി ജയന്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NS പ്രണവ്, ലതാ ഭരതൻ, ഡോക്ടർ സിൽവൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഗാന്ധിജയന്തി ദിനാചരണം പ്രസിഡന്റ് KK സച്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഷെഡിംഗ് യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. ഷെഡിംഗ് യൂണിറ്റ് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു. പ്ലാസ്റ്റിക്കുകളെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രക്രിയയും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ജൈവമാലിന്യ സംസ്കരണ പദ്ധതിയുമായി 32 ലക്ഷം രൂപയുടെ ഗോബർധൻ എന്ന് പറയുന്ന പദ്ധതിയും ഇക്കൊല്ലം നമ്മൾ നടപ്പിലാക്കുന്നതോടുകൂടി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് മാലിന്യ വിമുക്തമായിട്ടുള്ളൊരു പഞ്ചായത്തായി മാറും. അതിന് എല്ലാത്തരം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തെരുവുകളിലും വഴിയോരങ്ങളിലും കുളങ്ങളിലും തോടുകളിലും പ്ലാസ്റ്റിക്കുകളും നിർമാർജ്ജനം ചെയ്യുന്നതും നിക്ഷേപിക്കുന്നതും ബഹുമാനപ്പെട്ട മനുഷ്യന്മാർ ജനങ്ങൾ അത് കൃത്യമായി പരിപാലിച്ചാൽ നമ്മളുടെ ശുദ്ധജല സ്രോതസ്സുകളെയെല്ലാം നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിയും. പ്രളയത്തോടുകൂടി എല്ലാ പ്ലാസ്റ്റിക്കുകളും കരയിലേക്ക് അടിഞ്ഞിരിക്കുകയാണ്. നാം തന്നെ ഇട്ടതാണ് ഈ പുഴയിലേക്ക് ഈ മാലിന്യങ്ങൾ. അത് തിരികെ നമുക്ക് തന്നെ പുഴ തന്നിട്ടുണ്ട്. ഇനിയും വീണ്ടും പുഴയിലേക്കും കുളത്തിലേക്കും ഒന്ന് ഇത് നിക്ഷേപിക്കാതിരിക്കുക. ഈ പ്രവർത്തനത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിന്നിയിൽ ഭജന സംഘടിപ്പിച്ചു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, താഹിറ പറൂപ്പന എന്നിവർ നേതൃത്വം നൽകി. BJP എടത്തിരിച്ചി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ചന്ദ്രാപ്പിന്നി സെന്റർ, പെരുമ്പടപ്പ് സ്കൂൾ, ചാമക്കാല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലായിരുന്നു ശുചീകരണം. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിലാൽ തേവർഘാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കോവിൽ, ജ്യോതിബാസ് തേവർഘാട്ടിൽ, രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം ലൈഫ് ഗാർഡ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ശുചീകരിച്ചു. പുതിയകാവ് മുതൽ 3 പീടിക വരെയുള്ള ഭാഗങ്ങളാണ് വൃത്തിയാക്കിയത്. TD നിപ്പോൺ, KD ജിതിൻ, KK സത്യപ്രസാദ്, PS സുഭീഷ് എന്നിവർ നേതൃത്വം നൽകി. ഡിസ്റ്റിലറിയും ബ്രൂവറിയും അനുവദിച്ചതിൽ സർക്കാരിന്റെ അഴിമതി കയ്യോടെ പിടിച്ചതിന്റെ ജാള്യതയാണ് പല LDF നേതാക്കളും പ്രകടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതി കയ്യോടെ പിടിച്ചപ്പോഴുള്ള ജാള്യതയാണ് ഇടതു മുന്നണിക്കുള്ളത്. 3 ബ്രൂവറിയും 1 ഡിസ്റ്റിലറിയും നിയമവിരുദ്ധമായി രഹസ്യമായി ആരെയും അറിയിക്കാതെ സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും എഴുതി കൊടുത്തത് കയ്യോടെ പിടിച്ചു എന്നുള്ള കുറ്റമാണ് ഞാൻ ചെയ്തത്. അതൊരു കുറ്റമാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അഴിമതി ഒരു വ്യവസായമാക്കി മാറ്റിയിരിക്കുന്ന ഗവൺമെൻറ്റാണിത്. ഇവിടെ ഇതിൻ്റെ പേരിൽ കോടികളുടെ അഴിമതികളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ സർക്കാർ ഒരു അന്വേഷണത്തിന് തയ്യാറുണ്ടോ? എന്തിനാണ് പരിഭ്രമിക്കുന്നത്? ഇന്ന് ഞാൻ 10 ചോദ്യങ്ങൾ ഉന്നയിക്കുകയും മന്ത്രിക്ക് കത്ത് കൊടുക്കുകയും ചെയ്തിട്ട് മന്ത്രിക്ക് അമാ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. മന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മന്ത്രിക്ക് മിണ്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അഴിമതിക്കാരനായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും യഥാർത്ഥ നില പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റമെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഒരന്വേഷണത്തിന് തയ്യാറാകുന്നാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എക്സൈസ് വകുപ്പ് മന്ത്രി മിണ്ടാട്ടം മുണ്ടിയ നിലയിലാണ്. കോടതിയെ സമീപിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് ഗവർണറെ കണ്ട് അനുമതി റദ്ദാക്കുന്ന കാര്യം ആവശ്യപ്പെട്ടതെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചമക്കാല മഹല്ല് ജുമാ മസ്ജിദിൽ ദിക്കർ വാർഷികവും പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നടത്തി. മഹല്ല് ഹത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മൗലീദ് പാരായണത്തിന് റഷാദ് ഹുദവി, അൻസിഫ് വാഫി എന്നിവർ നേതൃത്വം നൽകി. وجعلنا من
തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. കയ്പമംഗലം മഹാത്മ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തി. കയ്പമംഗലം SI KJ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു. അതിലേക്ക് വേണ്ട പലവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ, ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമാണ്, 150th ജന്മദിനമാണ്. ആ ദിവസത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ചടങ്ങ് മഹാത്മാ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത് എന്തുതന്നെയായാലും നമുക്ക് മനസ്സിലാക്കേണ്ടത് മുമ്പത്തേക്കാളൊക്കെ വളരെയധികം മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ വളരെ അധികം കൾച്ചറൽ സൊസൈറ്റികളും അതോടൊപ്പം തന്നെ സാമൂഹിക സന്നദ്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല വിധങ്ങളായിട്ടുള്ള സംഘടനകളുണ്ട്. അത് പല ഫെസിലിറ്റീസ് നമുക്ക് ഈ സംഘടനകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അത് നമുക്ക് ഉപയുക്തമാക്കുക, അതുവഴി നമുക്ക് വളരെയധികം സാമ്പത്തിക ചെലവില്ലാതെ തന്നെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ നമ്പർ 1 അഹല്യ, പാലക്കാടുള്ള അഹല്യ ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കും. പോകുമ്പോൾ ഹൈവേയുടെ സൈഡിലുള്ള ഹോസ്പിറ്റലാണ്. മഹാത്മാ പ്രസിഡന്റ് PK റാസിക്ക് അധ്യക്ഷത വഹിച്ചു. KF ഡൊമിനിക്, PT രാമചന്ദ്രൻ, KB സഹജാത്മൻ, പ്രിൻസ് എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദിദേവ് ആത്മനെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥയ്ക്ക് എടുത്തിരുത്തി കയ്പമംഗലം പെരിഞ്ഞനം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PV മോഹനൻ, വൈസ് ക്യാപ്റ്റൻ KS ജയ, മാനേജർ TP രഘുനാഥ്, ET ടൈസൺ MLA, VB ബാവിൻ എന്നിവരും സംസാരിച്ചു. ഇടവേള.